സംസാരിക്കേണ്ട, അതൊക്കെ യുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. യുദ്ധം ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു? കാരണമൊക്കെ നല്ല പോലെ ഉണ്ട് അവിടെയൊക്കെ കരാറുകളും. എന്താ കാരണം പറ, താങ്കൾ പറഞ്ഞ കാരണത്തിന് താങ്കൾക്ക് തെളിവുണ്ട്? ഏകദൈവ വിശ്വാസം പറഞ്ഞപ്പോ അമ്മമാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്മമാര് കയറി യുദ്ധം തുടങ്ങി, അതിന്റെ തെളിവുണ്ട്? ഒരു യുദ്ധം ഉണ്ടാവാനുള്ള കാരണം നോക്കി, ഏകദൈവ വിശ്വാസം പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല യുദ്ധം തുടങ്ങി, പുറത്തേക്ക് നിന്ന് പറയരുത് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു അവരെന്റെ കുട്ടി ബിച്ചി മാന്തി എന്നൊക്കെ പറയണ പിന്നെയും ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു. ഒരു കാര്യം ചോദിച്ചിട്ട് നാസർ ആത്മാർത്ഥമായിട്ട് പറയണം, ഈ ഖുർആൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾ മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഏത് ഭാഷയല്ല, ഏത് ഭാഷയല്ല, എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്? നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറ്റില്ല എനിക്കത്. ഞാൻ ഈ വിഷയം എടുത്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് വേണ്ടി തെളിവ് ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, എനിക്ക് അതിന് മറുപടി ഉണ്ട്. അതിനു വേണ്ടിയാ ഇദ്ദേഹം എനിക്കൊരു ഉത്തരം തരും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ ഒരു വിഷയം പിടിച്ചാൽ മതി. അതായത് ഇദ്ദേഹം പറഞ്ഞു വിശ്വാസം പറഞ്ഞപ്പോ തൊട്ടാണ് മുഹമ്മദിനെതിരെ യുദ്ധം തുടങ്ങിയത്, അതിന് എന്തെങ്കിലും തെളിവുണ്ട്? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ബരോസെ അതല്ല നമുക്ക് വേണ്ട, ആദ്യം പറഞ്ഞതിന് തെളിവില്ല, അത് ആദ്യം വെക്കട്ടെ, എന്നിട്ടല്ലേ രണ്ടാമത് നിക്കട്ടെ. ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ നോക്കട്ടെ, ആദ്യത്തെ ഞാൻ വിടത്തില്ല, അത് വേറെ കാര്യം. നാസറെ ഇപ്പൊ പറഞ്ഞതിന് താങ്കൾക്ക് തെളിവുണ്ടോ? യുദ്ധങ്ങൾ നടന്നോ? യുദ്ധങ്ങൾ നടന്നുള്ളോ എനിക്കും അറിയാം. ഏകദേശ വിശ്വാസം പറഞ്ഞതിനാണ് താങ്കൾ പ്രശ്നം ഉണ്ടായെന്നല്ലേ താങ്കൾ ആദ്യം പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞു, താങ്കൾ അങ്ങനെയാണ് പറഞ്ഞത്. വെറുതെ കിടന്ന് ഉരുണ്ട് കളിക്കരുത്, ഞങ്ങൾ ഇത്രയും പേര് പൊട്ടന്മാരല്ല. ഏകദൈവ വിശ്വാസത്തിൽ പറഞ്ഞപ്പം അതിൽ നിന്നും പിന്മാറി നിന്ന ആൾക്കാരോടാണ് പിന്നീട് എന്ത് പറയുന്നത്, യുദ്ധത്തിന് ഇറങ്ങിടുന്നത്. അതേ കരാറുകളും കാര്യമൊക്കെ ഉണ്ട്. ഇതൊന്നും ഞാൻ ചോദിച്ചില്ല, ഇതൊന്നും ഞാൻ ചോദിച്ചില്ല, ഞാൻ ചോദിച്ചില്ല, ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ ഇത്രയും പറഞ്ഞു, അന്യമതസ്ഥരോട് മുഹമ്മദിന് എന്തായിരുന്നു ഇത്ര വിദ്വേഷം? അതെ ഞാൻ ചോദിച്ചോളൂ. വിദ്വേഷം ഇല്ലാതെ അത് എന്ത് വിദ്വേഷം? ഒരു കരാർ ഉണ്ടാക്കിയില്ലായിരുന്നോ? അത് ലംഘിച്ച് അതിന്റെ പേരിൽ യുദ്ധങ്ങൾ ഉണ്ടായി. മുഹമ്മദിന് അന്യമതസ്ഥരോട് വിദ്വേഷം ഇല്ലായിരുന്നോ? ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോ അങ്ങോട്ട് ആക്രമിച്ച് കുറേശികളല്ലോ. എങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോ സഹാബാക്കള്? ഏതെങ്കിലും അന്നത്തെ ഏത് സഹാബാക്കളല്ല അവരെ സഹാബാക്കൾ ആക്രമിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? കാരണം എന്തായിരുന്നു? എന്തായിരുന്നു അതിലെ? ഞാൻ അങ്ങോട്ട് ചോദിച്ചത് തിരിച്ചിങ്ങോട്ട് ചോദിക്കും. അതെന്താ നിങ്ങൾ പറ എന്തുകൊണ്ടാന്ന് നിങ്ങൾ പറ എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചേ, നിങ്ങളെല്ലാം എഴുതി വെച്ചത് മേലെ ഞാനൊരു പരിപാടി എത്തിച്ചോട്ടെ. ഇടക്ക് കയറിയതല്ല, ചോദ്യം ഉത്തരം എല്ലാം ഭരോസന്നെ കൊടുക്കണം പുള്ളിക്ക്. അത് കറക്റ്റാ. ഇത് കേട്ടെ ദാസറ, ഇത് കേട്ടെ, ഈ എന്ത് കാരണം കൊണ്ടാ ഈ സഹാബികൾ യുദ്ധത്തിന് വന്നത്? സഹാബികളോ? മുഹമ്മദിനെതിരെ ആരാ യുദ്ധം ചെയ്തു എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ? യുദ്ധത്തിന് വന്നപ്പോഴാണ് മുഹമ്മദ് യുദ്ധം ചെയ്യുന്നല്ലേ, എന്ത് കാരണം കൊണ്ടാ യുദ്ധത്തിന് വന്നത്? എന്ത് കാരണം കൊണ്ടാണ്? എന്നെ കൊണ്ട് ഓരോ ഭാഷയിലും നിങ്ങൾ മറുപടി പറയും. ഞാൻ അതല്ലേ ചോദ്യമായിട്ട് ചോദിച്ചത്. നിങ്ങൾ പറ എന്തുകൊണ്ടാന്നുള്ളത് എനിക്കറിയത്തില്ലേ, അറിയാത്തോണ്ടല്ലേ ഞാൻ ചോദിക്കുന്നേ. അപ്പൊ അങ്ങനെ അവര് യുദ്ധത്തിന് വന്നിട്ടേ ഇല്ല. ഇതെല്ലാം നിങ്ങളാ പറയുന്നത്, ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങളെല്ലാം മേലെ എഴുതി വെച്ചത് അയൽക്കാരോട് അയൽക്കാരോട് ചെയ്യുന്നത്, അയൽക്കാരോട് ക്രൂരത ചെയ്തിട്ടില്ല. ജൂതനായിണ്ടായി അയാളെ വീട്ടിലാണ് പണച്ചെങ്കിൽ അല്ല പടയെങ്കിൽ പണയം വെച്ചെന്ന് പറഞ്ഞില്ലേ? ഹലോ, ഹലോ, എനിക്ക് മാത്രമല്ല അല്ലല്ല പടയെങ്കിൽ പണയം വെച്ച ആളാണെന്ന്. ഇത് പടയെങ്കിൽ പണയം വെച്ച ആളാണെന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചത് ഈ മുഹമ്മദിനെതിരെ സഹാബികളോ അല്ലെങ്കിൽ ആരൊക്കെ യുദ്ധം ചെയ്യാനുണ്ടായെന്ന് പറയാൻ കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നു. സഹാബികൾ യുദ്ധം ചെയ്തു പറഞ്ഞു. സഹാബികൾ സഹാബികൾ യുദ്ധം ചെയ്യുന്നാണ് നാസർ പറഞ്ഞത്. നാസറെ അല്ല ഇങ്ങനെ വെക്കാം, മുഹമ്മദ് ആദ്യമായിട്ട് യുദ്ധം മുഹമ്മദ് ആദ്യമായിട്ട് ചെയ്ത യുദ്ധത്തിന്റെ കാരണം എന്താ?
ഒരു മിനിറ്റ് നാസറിനെ എനിക്കൊന്ന് കേൾപ്പിക്കണം. ഒരു മിനിറ്റ് കേൾപ്പിക്കണ്ട, ഇപ്പൊ ഒന്നും കേൾപ്പിക്കണ്ട, കോട്ടെ ഇപ്പൊ ഒന്നും കേൾപ്പിക്കണ്ട. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞു. എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷമല്ല അത് ഒളിപ്പിച്ചു നോക്ക. ഒളിപ്പിച്ചു കഴിഞ്ഞ പിന്നെ എന്റെ കൈ കാണൂലല്ലോ. എടാ കഴുത താക്കോൽ എവിടെ അറിയില്ലേ? മരുന്ന് ഇപ്പോഴല്ല, പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. അപ്പൊ എന്റെ കയ്യിൽ പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ. അപ്പൊ എന്റെ കയ്യിൽ കാണൂലല്ലോ. എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്? ഒളിപ്പിച്ചു വെക്കുന്നോണ്ടല്ലേ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞത്. നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരും അറിയില്ലെന്നാ പറഞ്ഞത്? എന്റെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ അച്ഛായ, എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാരറിയോ? എന്റെ കയ്യിൽ ഇല്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. ഇപ്പൊ താക്കോൽ അവിടെ ഇട്ടു. മരുന്ന് അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അത് അവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവണം. ആ അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്ന അച്ചായം പറഞ്ഞത്. ഒളിച്ചു വച്ച പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. ഇതാണ് ഒരു ശരാശരി മുസ്ലിമിന്റെ അവസ്ഥ ക്ലബ് ഹൗസ് വരുന്നത്. ഇത് കാലത്തിന് മുമ്പേ ഇറങ്ങിയ സാധനമാണ്. അല്ലത് എനിക്ക് ഓർമ്മ വന്ന ഈ സീനാണ്. ഇയാളെ ഈ മണ്ഡലം കേട്ടു തുടങ്ങിയപ്പോ ചുമ്മാ നമ്മൾ തന്നെ ഉത്തരം കൊടുക്കണം, ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇതെന്തോ അത്, എന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന തെളിവുണ്ട്. ഇയാളൊരു കാര്യം പറ്റുമോ, നമ്മൾ തെളിവുണ്ടോ? അയാളെങ്കിലും കൂട്ടിക്കണം, വേറൊരാളും കേറി ചർച്ചയ്ക്ക് കേറി വരരുത്. അയാള് തന്നെ ഇരുന്നിട്ട് എന്താണ് സമയം കളയ? അതായിരുന്നു അയാളെ ലക്ഷ്യം. എനിക്ക് ആരെങ്കിലും മറുപടി തരാണെങ്കിൽ തരണേ. ഈ മുഹമ്മദ് എന്തായിരുന്നു ഈ അന്യമതസ്ഥരോട് ഇത്രയും വിദ്വേഷം? മുഹമ്മദ് അന്യമതസ്ഥരോട് ഇത്രയും വിദ്വേഷം വരാനുള്ള കാരണം എന്തായിരുന്നു? താഴെ ഏതെങ്കിലും മുസ്ലിങ്ങളുണ്ട് ആൻഡ്രേ ചെയ്ത് കയറി വരാം, അല്ലെങ്കിൽ അയൽക്കാരോടോ മുഹമ്മദിന് ഉണ്ടായിരുന്ന അയൽക്കാരോടോ, അവര് ബഹുദ യുവശ്വാസികളാണ് അല്ലെങ്കിൽ ഇസ്ലാമിൽ പെട്ടവർ അല്ലെങ്കിൽ എന്തായിരുന്നു മുഹമ്മദിന് അവരോടൊക്കെ ഉള്ള വിദ്വേഷം, അതിനുള്ള കാരണം. ഈ നാസർ മറ്റേ എമുക്കളുടെ റൂമിൽ പോയി തേഞ്ഞോട്ടുന്ന എമുക്കൾ എടുത്തിട്ട് അലക്കി വാരി വിടുന്ന ഇയാൾക്ക്, ഇയാൾക്ക് അറിയത്തില്ല ഇയാളെ എടുത്തിട്ട് വാരുന്ന പോലെ ഇയാൾക്ക് അറിയത്തില്ല. ആ ഒരു ആ മനുഷ്യനാ. ഈ നേരത്തെ ഒരു ശംസം ഉണ്ടായി, ശംസു ഇതിലും ഭേദമായിരുന്നു. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കേട്ടോ, ഉള്ളി ഒരു കാര്യം കണ്ടുപിടിച്ച് തന്നിട്ട് അതെന്നെ അറിയാവോ? സഹാബികൾ ആരാണ് മുഹമ്മദിനോട് യുദ്ധം ചെയ്തത്? അത് ഏത് സഹാബിയാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ആ യുദ്ധം ചെയ്ത സഹാബിയെ? എനിക്കറിയില്ല. അറിയാവോ? എനിക്കറിയത്തില്ല. ഉള്ളി പറഞ്ഞ സഹാബികൾ ആരണ്ടൊക്കെയോ യുദ്ധം ചെയ്യുന്ന ഭരോസനോട് പുള്ളി സംസാരിച്ചു. ഭരോസ അത് കേട്ടതില്ല, അറിയത്തില്ല. ഞാനതാ രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞ സഹാബികള് പുള്ളിയോട് യുദ്ധം ചെയ്തു, സഹാബികൾ യുദ്ധം ചെയ്തെന്ന് പുള്ളി എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതാ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചത്. ആ അങ്ങനെ ഒരു സാഹചര്യം വെച്ചാൽ വരും, യുദ്ധം ചെയ്യാൻ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൊന്ന് അല്ലെങ്കിൽ മുഴുവൻ അള്ളാഹുവിനും ദൂതനും കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ യുദ്ധം ഉണ്ടായാലേ. അത് അത് യുദ്ധം ഒന്നുമല്ലല്ലോ, അത് അവരുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു 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 പ്രകടനം മാത്രമായിരുന്നു. പറ്റുമെങ്കിൽ യുദ്ധം ഉണ്ടായാലേ, അള്ളാഹു അതിനിടയ്ക്ക് ആയത്തിറക്കിയില്ലായിരുന്നെങ്കിൽ. കാരണം ഒന്ന് ആലോചിച്ചേ, കഷ്ടപ്പെടുന്ന മുഴുവൻ യുവന്മാരും പ്രതിഫലം മുഴുവൻ അവന്മാർക്ക്, അവന്മാര് വെറുതെ ഇരിക്കുവോ? യുദ്ധം ഉണ്ടായാലേ. അത് കഴിഞ്ഞപ്പോ അവിടനെ ആയത്തിറങ്ങിയല്ലോ, ഇനിയിപ്പോ 5% മാത്രം കൊടുത്താൽ മതി. അതോടെ പുള്ളി പാപ്പരായി. പിന്നെയാണ് ഈ പുള്ളി പറഞ്ഞ പോലെ മറ്റേ യഹൂദന്റെ അടുത്തുകൊണ്ട് പണയം എടുക്കേണ്ടിയൊക്കെ വന്നത്. അതിനും വേണമായിരുന്നു യഹൂദൻ. അല്ല, ആദ്യം 50-50 അല്ലായിരുന്നു, 50-50. അതെന്നിട്ട് പുള്ളി ഇത്തിരി റെസ്റ്റ് ഒക്കെ എടുക്കണ്ടേ?
യുദ്ധം കഴിഞ്ഞ ഞാന് ആ നാസറൊക്കെ പറഞ്ഞ ഹദീസിന് ഞാൻ തെളിവ് വേണമെങ്കിൽ തരാം. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാ മതി, നിങ്ങൾ പരിശോധിച്ചാ മതി. നിങ്ങളല്ലേ ഇപ്പോഴത്തെ മുഫസ്സിലിങ്ങൾ, നിങ്ങൾ പരിശോധിച്ചാ മതി. ഞാൻ തെളിവ് തരാം. നിക്കൂ, അവിടെ നിക്കൂ. ഇങ്ങോട്ട് കേറി വന്നിട്ട് ഇത് റൂം മൈക്ക് എടുക്കാൻ വേണ്ടിട്ടേ, ഇത് ചന്തയൊന്നും അല്ല, മനസ്സിലായേ? കേക്കട്ടെ, ഞാൻ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ വായിക്കും. ഞാൻ പറഞ്ഞു വിശ്വാസമില്ലല്ലോ, നിങ്ങൾ വായിക്കും. നിങ്ങൾക്ക് റെഫറൻസ് ആയിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൈനാ നിങ്ങൾ എടുത്ത് നോക്കൂ ബ്രദറെ. എന്തോ തെളിവിനെ കുറിച്ചാ പറയുന്നേ. അല്ല, നാസർക്ക് പറഞ്ഞില്ലായിരുന്നോ എന്തോ സ്വന്തം അയൽവാസി പട്ടിക്കുന്ന വായ നിറച്ച് കഴിക്കുന്നവനെ പെട്ടെന്നല്ല എന്ന് പറഞ്ഞ ഹദീസ്. ഹദീസ് ഞാൻ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ അലീ സിസ്റ്റർ ഇങ്ങനെ, അയ്യോ എന്തോ അലീ സിസ്റ്റർ, ഞാൻ ഇപ്പോ എത്ര വട്ടം ഇട്ടാ കേക്കുന്നുണ്ടോ? ഞാൻ എത്ര വട്ടം ഇട്ട് ബരോസ്, ഞാനൊരു അരമണിക്കൂറത്തേക്ക് കാണത്തില്ലേ? റേഡിയോ ഓഫ് ചെയ്താ റേഡിയോ. കാര്യം പറഞ്ഞിട്ട് ഇരിക്കും. ജുനൈദ ഹദീസ് ഒന്ന് വായിച്ചേ കേക്കട്ടെ. ആ ചങ്ങായി, നിങ്ങളല്ലേ ഹദീസ് പഠിച്ചത്? നിങ്ങൾ ഹദീസ് കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ഹദീസ് വായിച്ച് പഠിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വരാം. അപ്പൊ നിങ്ങൾ വായിച്ച് നിങ്ങൾ അർത്ഥം പറഞ്ഞ എനിക്കത് കണ്ട. ഞാൻ വലിയ പഠിതാവൊന്നുമല്ലോ, നിങ്ങളല്ലേ വലിയ പഠിതാക്കളും പണ്ഡിതന്മാരൊക്കെ. അപ്പൊ നിങ്ങൾ അത് വായിച്ച് അർത്ഥം വെച്ച് എനിക്കത് കണ്ട. നിങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ ഖുർആനെ ഹദീസ് പഠിച്ച് പരിധി നോക്കി അപ്പൊ നിങ്ങൾക്ക് ആ സാധനം കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞ. അപ്പൊ ഞാൻ റെഫറൻസ് കൊണ്ടു നിങ്ങൾക്ക് തന്നു. അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ. അപ്പൊ നിങ്ങൾ അത് വായിച്ച അർത്ഥം വെച്ചാൽ നിങ്ങളുടെ കടമ, എന്റെ ഞാൻ ഇട്ടേക്കുന്നു, പോയി നോക്കൂ. ഇയാള് ഓഫ് ബട്ടൺ ഇല്ലെങ്കിൽ ഇയാളെ താഴോട്ട് പെടേണ്ടി വരും. എത്ര എന്തുവാ ഇത്, ഇങ്ങനെയുണ്ടോ ഒരു വായ?
അതെ, വേണ്ടാത്ത നോൺസെൻസ് ഇതൊന്നും ഇവിടെ ഇടാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ കുന്ദ്രപ്പാണ്ടി സാധനം ഒന്നും ഇവിടെ ഞങ്ങൾ ഇട്ടിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഹദീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും. കൊണ്ടുവന്ന ഏത് സാധനവും ഞങ്ങൾ അംഗീകരിച്ചു. നിർത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ബാറോസ് ബ്രദർ, എനിക്കൊരു പച്ചക്കുത്താ, ഞാൻ മ്യൂട്ട് ചെയ്യാം. വേണ്ട, പുള്ളി പറഞ്ഞോട്ട്, രണ്ട് മിനിറ്റ് പുള്ളി എടുത്ത് പറയട്ടെ, എന്നിട്ട് അദ്ദേഹം മ്യൂട്ട് ചെയ്തില്ലേ താഴോട്ട് വിടാം. താഴോട്ട് വിടണ്ട, മ്യൂട്ട് ചെയ്യാന്നേ. മ്യൂട്ട് ചെയ്തോ, നല്ല കാര്യം. ഇദ്ദേഹം കൊണ്ടുവന്ന തെളിവ് ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. പേജ് നിലവിലില്ല, ഇവിടെയുള്ള സൈറ്റ് വിഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും ആക്സസ് ചെയ്യാൻ കഴിയും. പ്രധാന സൈറ്റിലേക്കുള്ള ആമുഖം, താവളത്തിന്റെ ആമുഖം, സന്ദർശകരുടെ രജിസ്റ്റർ. മിണ്ടരുത് 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 മിണ്ടരുത്, ഇനി മിണ്ടിപ്പോരുത്, ഞാൻ താട്ടിടും, ഞാൻ താട്ടിടും. മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്, താട്ടു താട്ടു താട്ടു. ഞാന് മിണ്ടാൻ പറഞ്ഞപ്പോ ഇയാൾക്ക് മിണ്ടാൻ പറ്റത്തില്ല, ഇനി മിണ്ടിപ്പോരുത്. എനിക്ക് ഇട്ട തെളിവാ, ഞാൻ എടുത്തു നോക്കിയപ്പോ എന്റെ കണ്ണ് തള്ളിപ്പോയി. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, പേജ് ഇവിടെ നിലവിലില്ല, ഇവിടെയുള്ള സൈറ്റ് വിഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും ആക്സസ് ചെയ്യാൻ കഴിയും. പ്രധാന സൈറ്റിലേക്കുള്ള ആമുഖം, സ്ഥാപനത്തിന്റെ ആമുഖം, സ്ഥാപനത്തിന്റെ സന്ദർശകരുടെ രജിസ്റ്റർ, സുന്നി സൈറ്റ് വിഭാഗങ്ങൾ, മാധ്യമങ്ങൾ, സുന്നി മുത്തുകൾ, എൻസൈക്ലോപീഡിയകൾ, എൻസൈക്ലോപീഡിയ ഓഫ് ഇന്റർപ്രിട്ടേഷൻ, മോഡേൺ എൻസൈക്ലോപീഡിയ, ഇങ്ങനെ കുറെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നതല്ലാതെ എവിടെയാ സുഹൃത്തെ തെളിവ്? എടാ, ഒരു സൈറ്റ് പോലും മര്യാദക്ക് എടുക്കാൻ അറിയാവുന്ന എല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ടെന്ന്. നീ എന്ത് വിചാരിച്ച, ഞാൻ ആ ചാറ്റ് തുറക്കത്തില്ലെന്ന്. അത് ആദ്യം അറബിക്കായിരുന്നു, അറബിക്കായിരുന്നപ്പോ ഞാൻ അത് ട്രാൻസ്ലേഷൻ ചെയ്ത് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ചെയ്തപ്പോ കിട്ടിയ കാര്യാ. അവൻ അറബിക്കിലുള്ള എന്തോ സാധനം കൊണ്ടുവന്നിട്ട് പറ്റിക്കാൻ തന്നെ പറയാണ്. അപ്പളാ ഞാൻ പറഞ്ഞത്, ഇനി പുസ്തകത്തിലാണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വായിക്കാൻ പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കിട്ടിയത് എനിക്ക്.